നമ്മളെ സുസ്ഥിരമാക്കാൻ സാധിക്കുന്ന ഒരു പരമ സത്യത്തിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മനസ്സിനുണ്ട്, ഒരു കഴിവുണ്ട്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പറയുന്നു, ജീവിതം എന്ന് പറയുന്നത് ബുദ്ബുദ ഇവ തോയേഷു മശക ഇവ ജന്തുഷു ജായന്തേ മരണായവ കഥാശ്രവണവർജിത. ബുദ്ബുദ ഒരു വെള്ളത്തിലിരിക്കുന്ന കുമിള പോലെ, അല്ലെങ്കിൽ മശക മരിക്കാനായി ജനിച്ച കൊതുകിനെ പോലെ. ജായന്തേ മരണായവ. സത്യമല്ലേ? നോക്കൂ, വിവേകാനന്ദസ്വാമികൾ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞ് കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അമേരിക്കയ്ക്ക് പോവാ, കപ്പലിലാണ്, ഇന്നത്തെ പോലെ പ്ലെയിൻ ഒന്നുമില്ലല്ലോ കപ്പലിൽ. അപ്പോൾ പോകുമ്പോൾ കപ്പലിലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോൾ സ്വാമിജിയോട് വെച്ചു, സ്വാമിജി ആർ യു അഷേംഡ് ഓഫ് ഗോയിങ് ടു സച്ച് എ ഗ്രേറ്റ് കൺട്രി ആൻഡ് ബെഗിങ് അങ്ങാണെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ സ്വാമിജി. അന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്ത ആളാണേ ആ കാലഘട്ടത്തിൽ. കാവ്യ വസ്ത്രവും ധരിച്ച് ഇന്ത്യയുടെ പേര് ചീത്തപ്പേരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കരുത് ഇന്ത്യയിൽ. അപ്പോൾ സ്വാമിജി അത്ര മോശമായിട്ട് ആ കുട്ടി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ സ്വാമിജി വളരെ കൂളായിട്ട് കൈയൊക്കെ കെട്ടി ചോദിച്ചു, സോ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? അപ്പോൾ കുട്ടി പേര് പറഞ്ഞു. അവർ വളരെ സ്വാമിയുടെ മുഖത്ത് നോക്കി വെറുപ്പോട് കൂടിയിട്ട്, കുട്ടി എങ്ങോട്ടാ പോണത്? ഞാൻ അമേരിക്കയ്ക്ക് പോകണു. എന്തിനാ പോണത്? MBBS എടുക്കാൻ. ഓ, MBBS എടുത്താലോ ഡോക്ടറാവും, അഭിമാനമുള്ളൊരു ഡോക്ടറാവും. നിങ്ങളെപ്പോലെ യാചകനാവില്ലേ, അഭിമാനമുള്ളൊരു ഡോക്ടർ. എന്നിട്ടോ? ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, കൽക്കട്ടയ്ക്ക് തിരിച്ചു വരും. എന്നിട്ടോ? അച്ഛനവിടെ ഡോക്ടറാണ്, അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടോ? പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഡോക്ടറായി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു തരും. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുക, ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. എന്നിട്ടോ? ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞാലോ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞാലോ അവരെ അമേരിക്കയ്ക്ക് പറഞ്ഞയക്കും. അത് കഴിഞ്ഞാലോ അവരെയും ഡോക്ടറാക്കും. അത് കഴിഞ്ഞാലോ അവർ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യാൻ വരും. അത് കഴിഞ്ഞാലോ അവരെയും കല്യാണം കഴിപ്പിച്ചു വിടും. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നെ വയസ്സാവില്ലേ, അപ്പം അത് കഴിഞ്ഞാലോ മരിക്കും. വിവേകാനന്ദസ്വാമി ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ട് മരിക്കണോ? വെള്ളത്തിലേക്ക് ചാടി ഇപ്പം തന്നെ തീർന്നൂടെ, ഇത് ഡോക്ടറായി കല്യാണം കഴിച്ച് കുട്ടികളായി അതിനെ പഠിപ്പിച്ച് ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് അവസാനത്തെ റിസൾട്ട് എന്താണ്? ചാവുക എന്നുള്ളതാണ്, മരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി വെള്ളത്തിലേക്ക് ചാടി ഇപ്പം ഇങ്ങോട്ട് തീർന്നാൽ പോരെ, ഇത്ര കഷ്ടപ്പെട്ട് ഡോക്ടറായിട്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് അവസാനം ചാവാനാണെങ്കിൽ എന്തിനാ ഇത്ര മെനക്കെട്ടുന്നത്? എന്നിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കുട്ടി, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് മരിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെപ്പോലെ. പിന്നെയോ, മരണമുള്ള ഒരു ശരീരത്തിൽ നിന്നും മരണമില്ലാത്തൊരു സത്യം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് എൻ്റെ ഗുരുനാഥിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെയൊക്കെ ഒരു സ്മരണം എനിക്ക് അനുഭവിക്കാൻ പറ്റിയപ്പോൾ ആ പരമസത്യത്തിലേക്ക് ആളുകളുടെ മനസ്സിനെ ഉയർത്താൻ അതെനിക്ക് കഴിയും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. ഋഷീശ്വരന്മാർ പറഞ്ഞത് കുട്ടിക്ക് അറിയോ? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അപ്പം മരണമുള്ള ശരീരത്തിൽ തന്നെ ആരുമിരിക്കുന്നുണ്ട്? മരണമില്ലാത്തൊരു സത്യവുമുണ്ട്. ഇന്നത്തെ സയൻസ് പഠിച്ച കുട്ടികൾക്കറിയാം, മാറ്റർ നശിച്ചാലും എനർജി നശിക്കില്ല എന്നുള്ളത്. വി ക്യാൻ ഡിസ്ട്രോയ് ദ മാറ്റർ ബട്ട് വി കനോട്ട് ഡിസ്ട്രോയ് ദി എനർജി എന്നുള്ളത്. ഒരു വളയെ തല്ലി ഒടിച്ചാലും ഒരു മാലയുടെ ഷെയ്പ്പ് മാറ്റിയാലും അതിലെ സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് നമ്മൾ പ്രത്യക്ഷമായി കാണുന്നത് പോലെ, ഒരു മൺകലം തകർത്താലും ഒരു മണ്ണിൻ്റെ ഏത് സാധനം തകർത്താലും അതിലുള്ള മണ്ണിനെ തകർക്കാൻ സാധ്യമല്ല എന്നതുപോലെ ഭഗവാൻ ഗീതയിൽ പറയുന്നു, അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ്യേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന നജായതേ മ്രിയദേവാ കദാചിൽ നായം ഭൂത്വാ ഭവിദാനഭൂയാം അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യഏനമജമവ്യയം കഥം സപുരുഷ പാർത്ഥ കം കാദയതി ഹന്തികം. ഇത്ര മനോഹരമാണ്, നോക്കൂ. ഈ ശരീരം ഛേദിച്ചാലും വെട്ടിനുറുക്കിയാലും വെള്ളത്തിലിട്ട് ചീഞ്ഞളിയിപ്പിച്ചാലും തീയിലിട്ട് ചുട്ടാലും ഇതിലിരിക്കുന്ന പരമസത്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മനസ്സും നശിക്കുന്നില്ല. മനസ്സ് നശിച്ചിരുന്നു എങ്കിൽ ഈ ലോകത്തിൽ പുനർജന്മം എന്ന പ്രക്രിയ ഒരിക്കലും
ഉണ്ടാവില്ല. ഇന്നും ശാസ്ത്രലോകം, ഇന്ന് ഏറെക്കുറെ ശാസ്ത്രം സമ്മതിച്ച് വരുന്നുണ്ട്. അത് കാരണം ഈ ക്ലോണിംഗ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, അവർക്ക് കാണാൻ സാധിച്ച ഒരു പ്രകൃതി എന്താണെന്ന് വെച്ചാൽ, ക്ലോണിംഗ് ചെയ്യുമ്പോഴും അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവമല്ല ആ മൃഗങ്ങൾക്ക് കാണുന്നത്. വ്യത്യസ്ത സ്വഭാവമാണെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്ക് സിമിലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത് ശരീരത്തിൽ മാത്രമാണ്. എവിടെയല്ല, മനസ്സിൽ സിമിലാരിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമുക്ക് എന്തൊരു അത്ഭുതമാണെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ക്ലോണിങ് ചെയ്യാതെ തന്നെ ട്വിൻസുകളിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരേപോലുള്ള രണ്ടുപേരെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഇന്നും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മറ്റു മതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാരത് സമ്മതിക്കാത്തത്. നമുക്ക് ഈശ്വരനല്ല സൃഷ്ടിക്കുന്നത്, ആരാ സൃഷ്ടിക്കുന്നത്? എന്നാൽ അച്ഛനമ്മമാർ സൃഷ്ടിക്കണോ എന്ന് പറയുമ്പോഴും ഒരു ചോദ്യം അപ്പോഴും ഉണ്ട്, എന്തിനെ സൃഷ്ടിക്കണോ? നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ അവരാണോ സൃഷ്ടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ, ഇന്നലെ പറഞ്ഞല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ ആയിരിക്കണം പരിപൂർണമായി നമുക്ക്. അതാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാതാമൃതാനന്ദമയി അങ്ങനെ ഒരിക്കലും ആവാൻ വഴിയില്ല. ഉണ്ടോ അച്ഛനമ്മമാരുടെ അതേ സ്വഭാവമായിരുന്നെങ്കിൽ സായിബാബ അങ്ങനെ ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല. കാരണം അവരുടെ ഒന്നും അച്ഛനമ്മമാരൊന്നും അത്ര ഒരു ആധ്യാത്മിക ഉന്നതിയിലുള്ളവരൊന്നല്ല. ആണോ? നിങ്ങൾക്കറിയുന്നല്ലേ കുറേ ചരിത്രങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനമ്മമാരിൽ നിന്നല്ല എന്ത് വന്നിരിക്കുന്നത്, സംസ്കാരം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ സംസ്കാരം. അച്ഛനമ്മമാർ നമുക്കൊരു ശരീരം തരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ഈശ്വരനാണെന്നാണ് ഇതര മതസ്ഥരൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈശ്വരനെ സൃഷ്ടാവ് സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത്. സൃഷ്ടി ചെയ്തത് ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ വലിയ പാപം ചെയ്ത ആളാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ട് കൈകളും രണ്ട് കാലുകളും ഇല്ലാത്ത കുട്ടികളില്ലേ ലോകത്തിൽ? ഉണ്ടോ? ഉണ്ട്. കണ്ണ് കാണാത്തവരില്ലേ? 3 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി പെടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർട്ടില്ലാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഹാർട്ട് 2 വാൾവുള്ളൊരു കുട്ടി. ഇതൊന്നും നിങ്ങളുടെ ഈ എറണാകുളത്ത് തന്നെയാണ്, 2 വാൾവ്, മറ്റേ 2 വാൾവും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പം ഇതൊക്കെ ആര് നിശ്ചയിച്ചു? അപ്പം നമ്മൾ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ, ചിലർ പണക്കാരൻ്റെ വീട്ടിൽ ജനിക്കണു, ചിലർ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ജനിക്കണു, ചിലർ കൈയും കാലും ഇല്ലാതെ ജനിക്കണു, ചിലർ കഴിവോടുകൂടി ജനിക്കണു, ചിലർ പാവം ഒട്ടും സൗന്ദര്യം ഇല്ലാതെ എത്ര പേരുണ്ട് ഇല്ലേ. ചിലർ ധാരാളം സൗന്ദര്യമുണ്ട്, എന്നാൽ സൗന്ദര്യമുണ്ട് പക്ഷെ പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതങ്ങളിലൊക്കെ ജനിക്കുന്നത് കാണുമ്പോൾ ആരുത്തരവാദി? ദൈവമായിരിക്കുമോ? ആയിരിക്കുമോ? അല്ല. ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം മുഴുവൻ സൃഷ്ടിയുടെ കാരണം മുഴുവൻ ആരായിരിക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ്. കർമ്മം ചെയ്യുന്നത് ആരാണ്? ശരീരാണോ മനസ്സാണോ? കർമ്മം ചെയ്യിക്കുന്നത് മനസ്സാണെങ്കിൽ അത് അനുഭവിക്കേണ്ടതും മനസ്സാണെങ്കിൽ നമ്മുടെ ജന്മങ്ങൾക്കെല്ലാം മുഴുവൻ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? മനസ്സിന് തന്നെയാണ്. അപ്പോൾ ഈശ്വരനാണോ സൃഷ്ടിക്കുന്നത്? അല്ല. മനയേവ മനുഷ്യാണം, മനസ്സ് തന്നെയാണ് ബന്ധമോക്ഷയോ കാരണം. ക്ലിയറാണ്? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിനെ, എത്ര വലിയ പാപം ചെയ്ത മനസ്സായാലും ശരി, ഒരു സത്യം ഉറപ്പാണ്, മനസ്സിന് നിലനിൽപ്പുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ ഒരു ശക്തി വേണം. ശരീരത്തിനെ നിലനിർത്താൻ പ്രകൃതിയുള്ളതുപോലെ മനസ്സിനെ നിലനിർത്താൻ ഒരു ചൈതന്യം വേണം. അങ്ങനെയാണെങ്കിൽ മനസ്സ് തിരിച്ചു പോവേണ്ടതും ആരിലേക്ക് തന്നെയാണ്? ചൈതന്യത്തിലേക്കാണ്. ഇത് മനസ്സിലാക്കാൻ, ഭാഗവതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച് അങ്ങോട്ട് തിരിയാൻ സാധിച്ചാൽ, വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകന്മാണി സപ്താഹശ്രവണീകൃതേ. ആരുടെ മനസ്സാണോ അതിലേക്ക് തിരിയുന്നത്, അവരുടെ ഹൃദയഗ്രന്ഥികൾ, സംശയങ്ങൾ ഇതെല്ലാം മാറി മനസ്സിൻ്റെ എല്ലാ കെട്ടുകളും, ശരീരത്തോടുള്ള ബന്ധം, വീട്ടുകാരോടുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും അതിൽ നിന്നൊക്കെ വിച്ഛേദിക്കപ്പെട്ട് ആ മനസ്സവിടെ എത്തിച്ചേരും. ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കഥാ തീർത്തേ സ്ഥിതേ ചിത്തേ, സ്ഥിതേ ചിത്തേ
മുക്തിരേവപുധേ സ്മൃതം. ആരുടെ ചിത്തമാണോ ഇതിലേക്ക് തിരിയുന്നത് അവർ മുക്തിയിലേക്ക് ഉയർന്നിരിക്കും, സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ രണ്ട് കഥകൾ പറഞ്ഞു, ഒന്ന് ഭക്തിദേവിയുടെ കഥയും രണ്ട് ദുന്ദുകാരി. ഭക്തിദേവിയുടെ മക്കളെ ഉണർത്തി ദുന്ദുകാരിയെ ഉയർത്തി. എന്താ പറഞ്ഞത്? ഭക്തിദേവിയുടെ മക്കളെ ഉണർത്തി ദുന്ദുകാരിയെ ഉയർത്തി. ഭാഗവതത്തിന് ഉണർത്താനും ഉയർത്താനുമുള്ള കഴിവുണ്ട്. ഭാഗവതത്തിന് ആരുടെ മനസ്സാണോ ദൗർബല്യങ്ങളിൽ തളർന്നിരിക്കുന്നത് അവരെ ഉണർത്താൻ സാധിക്കും. ആരുടെ മനസ്സാണോ വേണ്ടാത്ത പാപചിന്തകളെ കൊണ്ട് അസ്വസ്ഥമായി കലുഷിതമായി ഉറക്കം കിട്ടാതെ ആകെ ടെൻഷനായിട്ട് അസ്വസ്ഥരായിട്ടിരിക്കുന്നത് ആ അസ്വസ്ഥമായ മനസ്സിനെ അതിൽ നിന്ന് ഉയർത്താനും കഴിവുണ്ട്. നമുക്ക് ഉണരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു വലിയൊരു മഹത്വം. അപ്പോഴേക്കും അവിടെ ഒരു വിമാനം വന്നു എന്നാണേ. ആ വിമാനം വന്നപ്പോൾ ദുന്ദുകാരി, ഇപ്പോൾ ദുന്ദുകാരിയല്ലേ അയാൾ, അയാൾ പാപത്തിൽ നിന്ന് മുക്തനായ ആളാണ്, അയാൾ അതിലേക്ക് കയറ്റുകയാണ്. ആ സമയത്ത് ഗോകർണനെയും മറ്റൊന്നും കയറ്റിയില്ല, ബാക്കിയുള്ളവരെ ഒന്നും കയറ്റിയില്ല. അപ്പോൾ ഗോകർണൻ ചോദിക്കുകയാണ് ആ വിഷ്ണുദൂതന്മാരോട്, വിമാന വൈഷ്ണവാൻവിച്ച ഗോകർണോ വാക്യം അമ്രീൽ. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ, വിമാനം ഓടിച്ചിരുന്ന പൈലറ്റുമാരോട് പറഞ്ഞു, നിൽക്കൂ, ഞങ്ങളൊക്കെ ഞാൻ ഭാഗവതം പറഞ്ഞു, ഇത്രയും ആളുകൾ ഭാഗവതം കേട്ടു, എന്നെയും ഇവരെയൊന്നും കയറ്റിയില്ല, എന്താ ഈ ദുന്ദുകാരിയെ മാത്രം കയറ്റിയത്? അപ്പോൾ പറയാണ്, ഈ ദുന്ദുകാരി എല്ലാവരും ഭാഗവതം കേട്ട പോലെയല്ല കേട്ടത്. ഓ, അതെന്ത് കേൾക്കലാനാ, ഞങ്ങളും ചെവി കൊണ്ടല്ലേ കേൾക്കണത്, അയാൾ പിന്നെ എങ്ങനെയാ കേട്ടത്? പ്രേതായിട്ടിരുന്നിട്ടോ? ഓഹോ ഹോ ഹോ, അത് ശരി. അപ്പോൾ മുളയുടെ ഉള്ളിലിരുന്ന് കേൾക്കണല്ലേ? അപ്പോൾ വിമാനം ആർക്കേ വരുള്ളൂ? ശരി സ്വാമി, ഈ ജന്മം, ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം. അങ്ങനെയല്ല, പിന്നെ എങ്ങനെ കേൾക്കണം? ശ്രവണസ്യ വിഭേദേന ഫലവേദോത്ര സംസ്ഥിത, ശ്രവണം തു കൃതം സർവേ നത്തദാ മനനം കൃതം. എല്ലാവരും കേട്ടു, പക്ഷേ ഒരാൾ മാത്രം മനനം ചെയ്തു. മനനം ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ടതിനെ നല്ലവണ്ണം ഉറപ്പിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. ഇപ്പം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. വി ആർ ലേണിങ് ബട്ട് വെരി ഫ്യൂ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ്? വി ആർ ഓൾ ലേണിങ് ബട്ട് വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളത് ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത്, വി റീഡ് വിത്തൗട്ട് തിങ്കിങ്. വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്താ ഈ പറയുന്നതെന്ന്. കാരണം അതേതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ പറയും ഈ റീഡിങ് വിത്തൗട്ട് തിങ്കിങ് എന്ന് പറയുന്നത് ഈറ്റിംഗ് വിത്തൗട്ട് ഡയജസ്റ്റിംഗ് എന്നാണ്. വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമില്ല, കഴിച്ചത് ഡയജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് വായനയും, നമ്മളതിനെ ഉൾക്കൊള്ളണം, ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ വായിക്കുന്നത്. അപ്പം ഭാരതത്തിൻ്റെയൊക്കെ ഒരു വിഷമം എന്താ വെച്ചാൽ, ഈ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടായിരിക്കാം ആളുകൾ അത്ര അങ്ങോട്ട് ചിന്തിക്കാതെ അങ്ങനെ പോകും. ഭാഗവതം വായിക്കുമ്പോഴും ഒരൊറ്റ അടിയാണ് തീർക്കണം. ഇപ്പോഴത്തെ സപ്താഹങ്ങൾക്ക് ഞാനും ഉണ്ട് അതിലെ, കാരണം അങ്ങോട്ട് അടിച്ചു വിട്ടോളൂ ഭാഗവതം എന്ന്. കാരണം കേൾക്കുന്നവരൊരു എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കണോ ആൾക്കാർ, അപ്പോൾ അവർക്കും അറിയില്ല, വായിക്കുന്നവർക്കും അറിയില്ല. അപ്പം അങ്ങനെയായിപ്പോയി. ആ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകൾ കേൾക്കാൻ വരണം. ഇനി നമ്മളൊക്കെ അത് വാർത്തെടുക്കണം, എവിടെ എന്ത് വായിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് വായിക്കുന്നത്, ഈ കഥ ഇതാണ്, ഈ കഥയുടെ തത്വം ഇതാണ്, ഈ കഥ ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയണ അദൃഢം ച ഹതം ജ്ഞാനം, ആരുടെ ഉള്ളിലാണോ ദൃഢമില്ലാത്ത ജ്ഞാനമുള്ളത്, പ്രമാദേന ഹതം ശ്രുതം, കാര്യം മനസ്സിലാക്കാതെ ആരാണോ കേൾക്കുന്നത്, സന്നിഗ്ധോ ഹതോ മന്ത്രോ, മന്ത്രം ചൊല്ലുമ്പോൾ ആർക്കാണോ മനസ്സ് സ്വസ്ഥതയില്ലാത്തത് അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്നത്, വ്യഗ്രചിത്തോ ഹതോ ജപ, ജപിക്കുന്ന സമയത്ത് മനസ്സ് അവിടെയും ഇവിടെയൊക്കെ ഓടുന്നത്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഭാഗവതം ശരിക്കും മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അഭ്യസിക്കണം. അല്ലെങ്കിൽ വെറുതെ ജപിച്ചത് കൊണ്ട് കാര്യമില്ല, വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല, വെറുതെ മന്ത്രം ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. പറയും മന്ത്രം വെറുതെ ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല, അത് ഈ തത്തയെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ പറ്റും. പണ്ട് ഭോജേന്ദ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വലിയ പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, വലിയ പണ്ഡിതനാണ്, ഈവൻ എൻ്റെ തത്ത പോലും പുരുഷ സൂക്തം മുറിയാതെ ഭംഗിയെ ചൊല്ലും രാജൻ. വലിയ അഹങ്കാരത്തിൽ രാജാവ് പറഞ്ഞു, അത്രയും ഗേമായിട്ട് ചൊല്ലുമോ, പിന്നെ ഒരു വരി പോലും വിടില്ല, ഒരക്ഷരം പോലും പഴകില്ല, എന്നാൽ അങ്ങയുടെ തത്ത അത് ചൊല്ലുമെങ്കിൽ ഞാനൊരു സ്വർണ്ണ മാല അതിന് സമ്മാനിക്കുന്നു.
ഇത് കേട്ടപ്പം ഭോജേന്ദ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു കുസൃതിക്കാരുണ്ടല്ലോ, ആര്? തെന്നാലിരാമൻ. കേട്ടിട്ടില്ലേ? അങ്ങോട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് രാജൻ. അത് ചൊല്ലിയില്ലെങ്കിലോ? രാമ കുരുത്തക്കേട് പറയാതിരിക്കൂ, ആ തത്ത ചൊല്ലുന്നല്ലേ പറയണത്. ചൊല്ലില്ല രാജൻ. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ മാല തരുമോ? പണ്ഡിത തരുമല്ലോ. ആ സമയത്തെൻ്റെ തത്ത അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ മാല അങ്ങേക്ക് തരുമെന്ന് ഉറപ്പല്ലേ എന്ന് വെച്ചു. ഉറപ്പ്. പിറ്റേ ദിവസം ആളുകളൊക്കെ വന്നു, തത്ത ഇങ്ങോട്ട് പുറത്ത് വെച്ചു. സഹസ്ര ശീർഷ. തത്ത ചൊല്ലില്ലയ? തത്ത ചൊല്ലില്ലയ? ഇദ്ദേഹം തത്തയെ ഒരു തട്ട് തട്ടിയിട്ട് പഴമൊക്കെ കാണിച്ചു കൊടുത്തു. സഹസ്ര തത്ത പുറകോട്ട് പുറകോട്ടാണ് പോകുന്നത്. സഹസ്ര ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അവസാനം തെന്നാലിരാമൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ കറുത്ത പൂച്ചയെ വെച്ചിരിക്കുക. തത്ത അങ്ങോട്ട് നോക്കുമ്പോഴേക്കും പൂച്ച അങ്ങനെ കണ്ണു തുറച്ചിട്ടാണ് നോക്കണത്. അപ്പോഴേക്കിത് പേടിച്ചു പോവാണ്. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ഇതിന് ചൊല്ലാനേ അറിയുള്ളൂ. മാല ആർക്ക് കിട്ടി? തെന്നാലിരാമൻ. ഇതുപോലെ നമ്മൾ നാരായണ 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 എന്നൊക്കെ ജപിക്കുന്നുണ്ട്, പക്ഷെ കള്ളം വന്നാൽ ഓടണമുണ്ട്. കൂടെ നാരായണൻ ഇല്ല എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ചൊല്ലണതേ. നമ്മൾ ചൊല്ലും തോറും നമ്മുടെ ഉള്ളിൽ ആരടുത്ത് വരണം? നാരായണനടുത്ത് വരണം. ഭയം കുറയണ്ടേ? ദുഃഖം കുറയണ്ടേ? വിഷമം കുറയണ്ടേ? ദീനത കുറയണ്ടേ? പരാതി കുറയണ്ടേ? എന്താണെന്നും പറയാത്തേ. ഇതൊക്കെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് എന്ത് ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. ഇപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാത്തതിന് കാരണം കാര്യങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് മുഴുവൻ മുക്തനാവാം. അതുകൊണ്ട് ഈ ഭാഗവതം ഉണ്ടല്ലോ ഒന്നുകൂടി നടത്തുമെന്ന്. ആർക്ക് വേണ്ടിയിട്ട്? കുറേ ആളുകൾ കേട്ടു, അവർക്കൊന്നും മുക്തി കിട്ടിയില്ലല്ലോ. അവർക്ക് വേണ്ടി വീണ്ടും ഭാഗവതം നടത്തിയതാണ്. അങ്ങനെ ഭാഗവതമൊക്കെ കേട്ടു. അപ്പോഴേക്കും അവിടേക്ക് വീണ്ടും വിമാനം വന്നു. കഥാ ശ്രവണത പ്രീതോ നിര്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗ. ഇങ്ങനെ പലരും അവിടെ വന്നു ചേർന്നു. അപ്രകാരം എല്ലാവർക്കും മുക്തി കൊടുത്തൊരു ശാസ്ത്രമായി ഭാഗവതം മാറി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിദേവിയുടെ മനസ്സിനെ ഉണർത്തി, ദുന്ദുകാരിയുടെ മനസ്സിനെ ഉയർത്തി, പ്രേതഭാവത്തിൽ നിന്ന് ഉയർത്തി. ഇത്രയും പറഞ്ഞ് ഭാഗവതത്തിലെ ഇത്രയും ശക്തിയും കഴിവും തേജസ്സും ഓജസ്സും ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. പിന്നീട് ആറാമത്തെ അധ്യായം ഭാഗവതത്തിനെ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള വിധികൾ പറഞ്ഞു തരികയാണ്. ഇവിടെ ഓരോരോ വിധികളുണ്ട്. ഏത് മാസം നടത്തിയാൽ അതിന് ഈ ഇന്ന പ്രത്യേകത ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ആര് പറയണം? ആചാര്യന്മാർക്കൊക്കെ ലക്ഷണമുണ്ട്. കേൾക്കുന്നവരൊക്കെ ഒരു നേരമൊക്കെ കഴിക്കാവോ, ആചാര്യനും ഒരു നേരമേ കഴിക്കാവോ. അങ്ങനെയൊക്കെ ഉണ്ട്. നിലത്ത് കിടക്കണം, അങ്ങനെയൊക്കെയുള്ള ആചാര്യനെ നിന്ന് കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ പറയുന്നത്, പറയുന്ന ആചാര്യൻ അനേക ശാസ്ത്രങ്ങൾ, അനേക ധർമ്മങ്ങൾ, അനേക കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അയാൾക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവരാണെന്ന് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം പറയുന്നത്, പ്രത്യേകിച്ച് സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ, അത് എനിക്ക് വളരെ ഒരു സമ്മതമായി തീർന്നു. ഇന്നിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ അല്ലേ. പഴയതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നിലത്തിരുന്നിട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ഈ വഴിക്ക് വരില്ല. ഇനി ഇരുന്നാൽ തന്നെ നിങ്ങളെ പൊക്കാൻ വേറെ വല്ല മെഷീനും കൊണ്ടുവരേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മുട്ടാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മുട്ടാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധ ആളുകൾക്കൊക്കെ പ്രശ്നം ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ. ബുദ്ധിമുട്ട് അത്ര പ്രശ്നമില്ലേ, കാലമുട്ടാണ് വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണോ, സുഖേത്, എങ്ങനെ കേട്ടാലാണോ സുഖം, അപ്പം ആ സുഖത്തിലിരുന്ന് കേൾക്കുക. കർത്തവ്യം ശ്രവണായ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെ ഇരിക്കുന്നു എന്ത് കഴിക്കുന്നു എന്നല്ല, ഏതിനാണ്? ശ്രവണം ചെയ്യുക, അതാണ് പ്രധാനമായിട്ട് കാര്യം. ഇരുന്ന് മനസ്സിലാക്കണം, നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം. വിശദ വിവരങ്ങൾക്ക് ശ്രീകൃഷ്ണ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഭാഗവത മന്ദിരം, മമ്മിയൂർ, ഗുരുവായൂർ, തൃശൂർ. പിൻകോഡ് 680101. ഫോൺ
0487-255-8027. മൊബൈൽ 9947-283446. 9446-332384. ഇമെയിൽ harishriyom@gmail.com.